എവറിവാൻ, ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മറിയൻ ഹോസ്പിറ്റൽ, പാല. നമ്മുടെ ജോൺ മറിയൻസിൽ പൊതുവെ എന്ത് ചികിത്സയാണ് ചെയ്യുന്നത്, മനോജ് ജോൺസൺ എന്ത് ചികിത്സയാണ് ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും നമ്മളിലേക്ക് വരാത്ത ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. പലപ്പോഴും അതിൻ്റെ ഡിസ്കഷൻ ഉണ്ടാകാറുണ്ട്. അപ്പം പല ആൾക്കാരും നമ്മളടുത്ത് വന്ന് ചേരുമ്പോൾ, ഞങ്ങൾക്കിവിടെ വന്നതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് നല്ല മാറ്റമുണ്ട്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷേ ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട്, എന്താണ് ചെയ്യുന്നത്, മനോജ് ജോൺസൻ്റെ ചികിത്സാരീതികൾ എങ്ങനെയാണ് എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഡോക്ടർ, അതിനെക്കുറിച്ചൊരു വീഡിയോ കൂടെ ചെയ്യണം കേട്ടോ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ശരിക്കും ഞാൻ ചെയ്യുന്നത്, അപ്പോൾ എന്താണ്, ഇപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പല സമയങ്ങളിലായിട്ട് പറഞ്ഞു. ഞാൻ ബേസിക്കലി ബാച്ചിലർ ഇൻ നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യനാണ്, ബി എൻ വൈ എസ് എന്ന് പറയുന്നത്. അത് 5.5 കൊല്ലത്തെ മെഡിക്കൽ കോഴ്സാണ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ് ഞാനത് പാസ്ഔട്ടായി വന്നേക്കുന്നത്. രണ്ടാമത്തത്, എനിക്ക് ഓൾറെഡി എനിക്ക് കെമിസ്ട്രിയിൽ ഞാൻ ഗ്രാജുവേറ്റാണ്, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കെമിസ്ട്രി ഗ്രാജുവേറ്റാണ്. അതേപോലെ തന്നെ എം എസ് സി സൈക്കോളജിയാണ് ഞാൻ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞാൽ ഞാൻ എം എസ് സി ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. അപ്പോൾ 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ അമേരിക്കൻ കോളേജ് ഓഫ് ലൈഫ് സ്റ്റൈൽ മെഡിസിനിൽ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ്റെ സർട്ടിഫൈഡ് ട്രെയിനറാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ പി എച്ച് ഡി സ്കോളറാണ്. ഗട്ട് മൈക്രോബ്സും തൈറോയിഡുമായിട്ടുള്ള കണക്ഷനിൽ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാലങ്ങളിൽ ഞാനൊരു 400,000+ കൺസൾട്ടേഷൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലുള്ള എല്ലാ ക്ലിനിക്കുകളിലും ഒരു ദിവസം ഏകദേശം 800+ ആളുകൾ ഒരു ദിവസം വന്നു പോകാറുണ്ട്, എല്ലാ ക്ലിനിക്കുകളിലും ചേർന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും എന്നെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചും പറയാനുള്ളത്. എന്നാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളിതിനകത്ത് മെയിനായിട്ടും എല്ലാ മെഡിക്കൽ സിസ്റ്റമിനെയും കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഫിക്സ് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രിവെൻഷനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഷുഗർ വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടിലും എത്ര നാൾ കൊണ്ട് ഷുഗർ വരും എന്നുള്ളത് വരെ കണ്ടുപിടിച്ച് അതിനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, മാനേജ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു നമ്മളൊരു സാധാരണ ഒരു വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഓയിൽ ചേഞ്ച് ചെയ്യും, ബ്രേക്കിൻ്റെ കാര്യങ്ങൾ നോക്കും, ടയറിൽ കാറ്റ് നോക്കും, സർവീസ് പ്രോപ്പറായിട്ടുള്ള സർവീസുകൾ ചെയ്യും, ഇൻഷുറൻസ് പുതുക്കും, എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഫുൾ ബോഡി സർവീസാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ജോൺ മറിയൻസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് 60+ ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ ഒരു കോൺസെപ്റ്റാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിൻ്റെ അത് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇത് കൂടുതൽ US ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ അത് അത്രയും ഫേമസ് അല്ല, അത്രയും കോമണും അല്ല. അതുകൊണ്ടാണ് ഞാൻ പല കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നമ്മൾ എന്താ പറയുക, ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യുന്നത് കുടലിലെ ഫംഗസ് ആണ് എന്ന് പറയുമ്പോൾ, എന്തിനാണ് കുടലിലെ ഫംഗസ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഡാൻഡ്രഫ് എന്ന് പറയുന്നത് തലയിൽ വരുന്ന സാധനമല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയല്ല, സ്കിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡ് അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ കുടൽ, ഈ 3 അവയവങ്ങളിൽ ഏതോ ഒരെണ്ണം പ്രശ്നം പറ്റുന്നതുകൊണ്ട് മാത്രമാണ് സ്കിൻ കണ്ടീഷൻ വളരെ കോമൺ ആയിട്ട് വരുന്നത്. പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ, ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ മെയിൻ റൂട്ട് കോസ് കിടക്കുന്നത് നമ്മുടെ കുടലിൻ്റെ കണ്ടീഷനാണ്. അപ്പം നമുക്ക് തൈറോയിഡ് വന്നോ ടി എസ് എസ് ചെക്ക് ചെയ്ത് വന്നോ നോക്കിയിട്ട് കാര്യമില്ല. എത്ര നാൾ കൊണ്ട് തൈറോയിഡ് പ്രശ്നം വരും എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കണം. പ്രമേഹം വന്നോ നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് 5 കൊല്ലത്തിന് ശേഷമാണ് പ്രമേഹം വരുന്നതെങ്കിൽ ഇപ്പം അത് പറയണം, 5 കൊല്ലത്തിന് ശേഷം പ്രമേഹം വരുന്നു. വന്നു കഴിഞ്ഞിട്ട് അതിന് കൊട്ടക്കണക്കിന് മരുന്നെടുത്തിട്ട് എന്ത് കാര്യം? അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ചില ടെസ്റ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്യുന്നതാണ്. പ്രമേഹം 5 കൊല്ലത്തിന് ശേഷം വരും എന്നുള്ളത് ഇപ്പം പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കത് ഇപ്പം നെക്സ്റ്റ് വരുന്നത് PCOD ആണ്, നെക്സ്റ്റ് വരുന്നത് തൈറോയിഡിലെ മഴയാണ്, നെക്സ്റ്റ് വരുന്നത് ഡയബറ്റിക് ആണ്, നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് ആണെന്നുള്ളത് ക്ലിയറായിട്ട് നേരത്തെ നമുക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ജനറൽ പാക്കേജ് ചെക്കപ്പുകളൊന്നും ചെയ്യത്തില്ല. കാരണം ഇപ്പം കൂടുതൽ US UK UAE എന്നുള്ള ആൾക്കാർ ഡയറക്റ്റായിട്ട് ജോൺ മറിയൻസിലേക്ക് വന്നിച്ച് പറയും, ഞങ്ങൾ ജനറൽ ചെക്കപ്പ് പരിപാടി നിർത്തി, ഡോക്ടർ പറയും എൻ്റെ കാര്യങ്ങൾ ഇതാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും പേരൻസിൻ്റെ എങ്ങനെയാണ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ മക്കൾ എങ്ങനെയാണ്, ഇങ്ങനെ ഫുൾ ക്ലാരിറ്റി എടുത്ത് എന്നിട്ട് നിങ്ങൾ ഇതാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പം കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യും, ഈ ക്രിയാറ്റിനും അതേപോലെ തന്നെ യൂറിയ യൂറിക് ആസിഡൊക്കെ പറഞ്ഞു വെച്ചാൽ അത് ചെക്ക് ചെയ്തിട്ട് അതിന് കിഡ്നി പ്രശ്നം ഇല്ലയെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരുണ്ട്. പാരമ്പര്യത്തിൽ ടെൻഡൻസി ഉണ്ടോ, അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ EGFR അതേപോലെ സിസ്റ്റാറ്റിൻ സി എന്നൊക്കെ പറയുന്ന ഡീപ്പായിട്ടുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞാൽ അതെ, ഇനി ഒരു 2 കൊല്ലങ്ങളിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം തുടങ്ങും. ക്രിയാറ്റിൻ പ്രശ്നം വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നേരത്തെ കണ്ടുപിടിക്കുക, ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ പല ആൾക്കാരുടെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പവും ഇല്ല, എന്നിട്ടും എനിക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് കൊടുത്ത് അവർക്ക്, കാരണം എന്ന് വെച്ചാൽ ഭർത്താവിന് കഴിക്കുന്ന പല ഭക്ഷണവും ഭാര്യയ്ക്ക് കഴിക്കാൻ പറ്റില്ല.
അത് അറിയാതെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ദേ നിങ്ങളുടെ ശരീരപ്രകൃതത്തിനും നിങ്ങളുടെ പാരമ്പര്യത്തിലും ഇന്ന ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇന്നത് പാടില്ല, ഇന്നത് കുറയ്ക്കണം, ഇന്നത് കൂട്ടണം, ഇന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കാം, കുഴപ്പമില്ല എന്നുള്ള രീതി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തേച്ച് നിങ്ങൾ ഒരു കാരണവശാലും കാർഡിയക് എക്സസൈസ് ചെയ്യരുത്, ഓട്ടം ചാട്ടം രക്തഓട്ടം കൂട്ടുന്ന സാധനങ്ങൾ ചെയ്യരുത്, നിങ്ങൾ മെയിനായിട്ട് ഡംബിൾസ് പുഷപ്സ് അല്ലെന്നുണ്ടെങ്കിൽ സിറ്റപ്സ് അങ്ങനത്തെ മസിൽ വെയ്റ്റ് മസിൽ ഡെവലപ്പ് ആകുന്ന വെയ്റ്റ് ബെയറിംഗ് ആയിട്ടുള്ള എക്സസൈസാണ് വേണ്ടത് എന്നൊക്കെ രീതിയിൽ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറെ രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോ, നാച്ചുറോപ്പതി, ആക്യുപങ്ക്ചർ, ഫിസിയോതെറപ്പി ഇങ്ങനെ പല മെഡിക്കൽ സിസ്റ്റമിൻ്റെ കാര്യങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ ഫിക്സ് ചെയ്യുന്നത്. ഈ 60 ഡോക്ടർമാർ എനിക്കുണ്ട്. ഈ 60 ഡോക്ടർമാർ പല 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 മെഡിക്കൽ സിസ്റ്റമിലുള്ളവരാണ്. ഇവരുടെ ഇതിൽ നിന്ന് നമ്മളൊരു കേസ് എടുത്തു കഴിയുമ്പോൾ ഈ അതിനകത്ത് ഏത് പ്രോട്ടോക്കോളാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ആയുർവേദം ഏതാണ് ചെയ്യേണ്ടത്, ഹോമിയോന് ഏതാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് ഇതിൽ പ്രൊസീഡ് ചെയ്യുന്നത്. വേറെയുടെ മരുന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് ഡോസ് വേണം, കാരണം പ്രോബയോട്ടിക് ചുമ്മാതെ പ്രോബയോട്ടിക്കുകളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരോ കണ്ടീഷനും ഓരോ ടൈപ്പ് പ്രോബയോട്ടിക്കാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യണം, അതിൻ്റെ ഡോസേജ് സെലക്ട് ചെയ്യണം. അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ ഒരു ടീമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈഗ്രെയിൻ തലവേദനയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, കൊല്ലങ്ങളായിട്ട് മൈഗ്രെയിന് മരുന്നെടുക്കുന്നവരുണ്ട്. നിസ്സാരമായിട്ട് 2-3 കൊണ്ടാണ് നമുക്ക് മൈഗ്രെയിന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആകെ 2-3 കാരണമേ ഉള്ളൂ. ഒന്ന് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ, ഒന്ന് ഹോർമോണൽ വേരിയേഷൻ്റെ കാരണങ്ങൾ, ഒന്ന് ഈ ന്യൂറോ അല്ലെങ്കിൽ സർക്കുലേഷൻ റിലേറ്റഡ്. ഇത്ര ട്രീറ്റ് ചെയ്താൽ മൈഗ്രെയിൻ മാറും, അല്ലാതെ മൈഗ്രെയിൻ മരുന്ന് എടുത്തിട്ട് കാര്യമില്ല. കാരണം കാലങ്ങളായിട്ട് മൈഗ്രെയിൻ മരുന്ന് എടുക്കുന്നവരുണ്ട്. അങ്ങനെ വേദനയ്ക്ക് മരുന്നെടുക്കാതെ വേദന കുറയണം, ഗ്യാസിന് മരുന്നെടുക്കാതെ ഗ്യാസ് കുറയണം, ഉറക്കത്തിന് മരുന്നെടുക്കാതെ ഉറക്കം കുറയണം, ക്ഷീണത്തിന് മരുന്നെടുക്കാതെ ക്ഷീണം കുറയണം. ഇങ്ങനെയാണ് കുറയേണ്ടത്. അതായത് നമ്മുടെ അവയവങ്ങളെ പണിയെടുപ്പിച്ച് അതിനെക്കൊണ്ടുള്ള മെച്ചം കിട്ടിയിട്ട് വേണം നമുക്ക് കിട്ടാൻ. അല്ലാതെ നീ പണിയെടുക്കണ്ട, അതേ മരുന്നെടുത്തോ എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോന്നും മരുന്ന് അയഞ്ഞു പോകാൻ മരുന്ന്, മുറുകിപ്പോകാൻ മരുന്ന്, ഗ്യാസ് കുറയ്ക്കാൻ മരുന്ന്, ക്ഷീണം കുറയ്ക്കാൻ മരുന്ന്, എല്ലാത്തിനും മരുന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊളസ്ട്രോൾ കൂടുമ്പോൾ അതിന് മരുന്ന്, എല്ലാത്തിനും മരുന്നുകളാണ്. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട് 20, 30, 40 ഒക്കെ 48 വരെ ഞാൻ എണ്ണിയിട്ടുണ്ട് ഗുളികകൾ. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചാൽ മതി, ഗുളികകളുടെ എണ്ണം കൂടിയാൽ നമുക്ക് പണി കിട്ടിയെന്നാണ് കണക്ക്. കാരണം ഒന്നും പണിയെടുക്കുന്നില്ല, ഓരോ സമയത്ത് ഓരോ ഗുളികൾ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഷുഗറിന് തന്നെ ഒരു ഗുളിക വെച്ച് തുടങ്ങിയിട്ട് 8-10 ഗുളിക കഴിക്കുന്നവരുണ്ട്. ഒരു നേരം ചെറിയ അളവിൽ ഇൻസുലിൻ എടുത്ത് വെച്ച് 3-4 ഇൻസുലിൻ എടുക്കുന്ന ആളുകളുണ്ട്. അന്നേരം ഓർത്തോണം പണി കിട്ടി, അത് ശരിയാക്കുക. അല്ലാതെ എനിക്ക് ഷുഗർ കൂടിയെന്ന് പറഞ്ഞ ഉടനെ എന്നാൽ പിന്നെ ഈ ഗുളികയും കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ കാര്യമുള്ളത്? അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കാരണം ഷുഗറിന് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മസിൽ സ്ട്രെങ്തനിങ് ആണ്. അത് ചെയ്ത നിസ്സാരമായിട്ട് ഷുഗർ കുറയും. ചില ഫുഡുകൾ വയറുനിറയെ കഴിക്കാം, ചില ഫുഡുകൾ കുറയ്ക്കണം, ചില ഫുഡുകൾ മാറ്റി വെക്കണം. ആ ശരീരപ്രകൃതം അനുസരിച്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചികിത്സാ രീതി വരുന്നത്. ചില കണ്ടീഷൻ, ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ, കൈ പൊങ്ങാത്ത കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സാർ ഒറ്റ 1 കൈ പൊങ്ങുന്ന രീതികൾ, അതിനകത്ത് ഫിസിയോതെറപ്പി രീതികൾ വരും, അതേപോലെ അക്യുപങ്ക്ചർ രീതികൾ വരും, അതേപോലെ തന്നെ ഈ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ഭാഗമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കണം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് വെരിക്കോസ് അൾസറും ഡയബറ്റിക് ഫുട്ടും ആണ്. ഈ അൺഹീൽഡ് വുണ്ട്, കരിയത്തേ ഇല്ല എന്ന് പറയുന്ന വ്രണങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ ചെറിയ ക്യാപ്പിലൊരു ചെറിയ രക്തക്കൊള്ളുകളുടെ ബ്ലോക്കുകൾ ക്ലിയർ ആക്കി കൊടുത്ത് രക്തവോട്ടം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എത്ര കരിയാത്ത മുറിവും ക്ലിയറായിട്ട് കരിയും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ മുറിവ് കരിയുന്നത് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യും, അത് അങ്ങ് വീണ്ടും അഴുകിപ്പോവും. ഞങ്ങൾ ചെയ്യുന്ന മെത്തഡ് എന്ന് പറയുന്നത് ഇൻറ്റർണലായിട്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയാം ഓക്കെ ഇനി നിങ്ങൾ പോയിട്ട് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം അത് കഴിഞ്ഞ് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതങ്ങ് പിടിച്ച് നിൽക്കും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മളെല്ലാ മെഡിക്കൽ സിസ്റ്റമിനെയും സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ ഇനി എങ്ങനെയാണോ എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് ഗ്യാസ്ട്രോയെ കാണണം, നിങ്ങൾ പോയിട്ട് യൂറോളജിസ്റ്റിനെ കാണണം, നിങ്ങൾ ഇതിന് ആയുർവേദ കിഴിയാണ് ചെയ്യേണ്ടത്, ഇതിന് ട്രാക്ഷനാണ് എടുക്കേണ്ടത്, ഇതിന് അക്യുപങ്ക്ചർ എടുക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൈഡൻസ് കൊടുക്കും. ഇന്ന സ്ഥലത്ത് പോയി ചെയ്തോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്ത് ഏത് അളവിൽ ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം, ഒരു ക്ലാരിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് എൻ്റെ പ്രശ്നം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ വേറെ പുതിയ ആൾക്കാർക്ക്, അത് എൻ്റെ അപ്പനമ്മയ്ക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്കിത് വരാൻ സാധ്യതയുണ്ടോ, എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഓക്കെ ക്ലിയർ. അതിൻ്റെ അഡ്വാൻസ് ടെക്നോളജിയിൽ വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യം ജീൻ ടെസ്റ്റുകളുണ്ട്. അതായത് ജീൻ ടെസ്റ്റ് ചെയ്താൽ എത്രത്തോളം പ്രശ്നങ്ങൾ വരും, എത്രത്തോളം ടെൻഡൻസി ഉണ്ട്, ഏതാണ് ട്രിഗറിംഗ് പോയിൻ്റ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ സ്റ്റൂൾ മാപ്പിംഗ് എന്ന് പറയും, നമ്മുടെ മലം ടെസ്റ്റ് ചെയ്ത് വെച്ച് സാധാരണ ലാബ് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയല്ല, മലം ടെസ്റ്റ് ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് എത്ര ബാക്ടീരിയ ഉണ്ട്, ഏത് കൂടുതലുണ്ട്, ഏത് കുറവുണ്ട്, ഏത് ടെൻഡൻസി ഉണ്ട്, ഏത് സ്വഭാവ രീതിയാണ്, വൈറസിൻ്റെ അളവ് എത്ര ഉണ്ട്, ഫംഗസിൻ്റെ അളവ് എത്ര ഉണ്ട്, വിരയുടെ അളവ് എത്ര ഉണ്ട്, A to Z കാര്യങ്ങൾ കണ്ടുപിടിച്ച് വെച്ചാൽ അതിന് ട്രീറ്റ് ചെയ്താൽ റിസൾട്ട് കിട്ടും.
അതേപോലെ തന്നെ ഓരോ കണ്ടീഷൻ, ഹൈപ്പർ ആക്ടിവിറ്റിക്ക് ഏത് ടെസ്റ്റാണ് ഉള്ളത്, ഓട്ടിസത്തിന് ഏതാണ് ചെയ്യേണ്ടത്, അതേപോലെ ജോയിൻറ്റ് പെയിൻസിന് എങ്ങനെയാണ്, ഏത് ബാക്ടീരിയയാണ് ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാക്കുന്നത്, ഏത് ബാക്ടീരിയ സ്കിൻ കണ്ടീഷൻ ഉണ്ടാക്കുന്നത്, എല്ലാത്തിനും ഒരു കാൽക്കുലേഷൻസും കണക്കുകളും ഉണ്ട്. ഇതൊക്കെ സാധാരണ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. കാരണം ഞാൻ പറഞ്ഞ ആദ്യം എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത്, ഞാൻ പലതായിട്ട് പഠിച്ചു വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു കമ്പൈൻ ചെയ്ത് വന്നപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. അല്ലാതെ ഞാനിപ്പോൾ ഒരു ഹോമിയോ ഡോക്ടറാണെന്ന് പറഞ്ഞ ഉടനെ ഹോമിയോയിൽ ഈ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഹോമിയോ ഡോക്ടർക്ക് ഇത് പഠിച്ച് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആയുർവേദത്തിനകത്തുള്ള കാര്യങ്ങൾ, നമ്മളെ പല ആയുർവേദ കോൺസെപ്റ്റാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ മെഡിസിനിലും ലൈഫ് സ്റ്റൈൽ മെഡിസിനിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്നത്, ആമവാദം ഉണ്ടാക്കുന്നത് കുടലിൽ നിന്നാണെന്നുള്ളത് ആയുർവേദം 5000 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അത് ഫങ്ഷണൽ മെഡിസിൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏത് ഗട്ട് ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പണ്ട് അതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു. അപ്പം ഞാൻ ഈ കൂടുതൽ റിസർച്ച് ബേസിൽ പോയപ്പോഴാണ് എനിക്ക് ഇതിനകത്ത് കൂടുതൽ ലേറ്റസ്റ്റ് റിസർച്ചുകൾ മനസ്സിലാക്കി അതിൻ്റെ ട്രാക്കിൽ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ചേഞ്ചസ് വരാൻ തുടങ്ങിയത്. അല്ലാതെ യൂറിക് ആസിഡിന് മരുന്ന് എടുത്താൽ യൂറിക് ആസിഡ് കുറയെന്ന് പറഞ്ഞാൽ എടുക്കുമ്പം കുറയും, നിർത്തുമ്പം വീണ്ടും കൂടും. കാരണം അങ്ങനെയല്ല അത് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സംഭവം ഞാൻ പഠിച്ചു വന്നപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ വന്നേക്കുന്നത്, വേദനയുടെ വരുമ്പോഴേ വേദനയ്ക്ക് ഗുളി കൊടുക്കണം, അത്രേ ഉള്ളൂ. ഗ്യാസ് ഉണ്ടോ, ഗ്യാസിന് മരുന്ന് കൊടുക്കണം, ഗ്യാസ് കുറഞ്ഞോളും. പക്ഷേ എന്തുകൊണ്ട് ഗ്യാസ് ഉണ്ടായി അതറിയണ്ട. അതേപോലെ ചൊറിച്ചിലുണ്ടായി, അലർജിക്ക് മരുന്ന് എടുത്തോ, ചൊറിച്ചിൽ കുറയും. അപ്പോൾ എന്തിന് ചൊറിച്ചിലുണ്ടായി അതറിയണ്ട. അപ്പോൾ ഇങ്ങനത്തെ റൂട്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഐഡിയ കിട്ടുന്നത്. ഒരൊറ്റയാണ് ട്രീറ്റ് ചെയ്താൽ 8-10 പ്രശ്നങ്ങളാണ് ഒരുമിച്ച് ക്ലിയറായി വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പ്രശ്നത്തിന് ഓരോന്നോരോന്നിനും മരുന്നെടുക്കാൻ പോയാൽ ആ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. അല്ലാതെ മരുന്നൊന്നും പാടില്ല, ചെയ്യരുത്, അതൊന്നുമല്ല. ഒരു മെഡിക്കൽ സിസ്റ്റമിന് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ആയ മെഡിക്കൽ സിസ്റ്റമിന് അതായതായുള്ള റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓങ്കോളജിയിലും ഓങ്കോ സർജനിൻ്റെ അടുത്താണ് നമ്മൾ മെയിനായിട്ടും റെഫർ ചെയ്യുന്നത്. നമ്മൾ അതിനകത്ത് ഹാൻഡിൽ ചെയ്യത്തില്ല. അതേപോലെ തന്നെ കിഡ്നി കണ്ടീഷൻസ് ഒരളവ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അത് ഡയാലിസിസിനോ മാറ്റി വെക്ക് ട്രാൻസ്പ്ലാന്റോ അങ്ങനെ നോക്കിയ കാര്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കണം. അതിലാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാരണം ഒത്തിരി ആളുകൾ വന്നേച്ച് സജഷൻ എടുക്കാൻ വരുന്നതുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച്, അപ്പോൾ ഇനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയാണ് നമ്മുടെ ഏരിയ. അപ്പം എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരു ഒരു ശരീരത്തിനെ ഒരു വണ്ടി സർവീസ് ചെയ്യുന്നതിൽ ബോഡി ഒന്ന് സർവീസ് ചെയ്ത് റിപ്പയർ ചെയ്തിട്ട് ഒരു മെക്കാനിക്ക് ഒരു ഗാരേജിൽ എങ്ങനെയാണ് ഒരു വണ്ടി ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ കൊടുത്തേച്ച് പറയും, ഇതാണ് നിങ്ങളുടെ ഈ കമ്പനിയാണ് നിങ്ങളുടെ വണ്ടി, ഈ കമ്പനിയുടെ വണ്ടിക്ക് ഇന്നിന്ന കാര്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്, അതുകൊണ്ട് ഒരു പരിധിക്കുള്ളത് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഇത്ര സമയത്തിനുള്ളിൽ ഇതൊക്കെ കാര്യങ്ങൾ റിപ്പയർ ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അതിനനുസരിച്ച് ചെയ്തു പോകുന്നവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകത്ത. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ സർവീസ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ലേറ്റസ്റ്റ് ടെസ്റ്റുകൾ എന്തുണ്ടോ അത് നമ്മൾ ഫോക്കസ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇതുവരെ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ എന്തുവാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും. അത് കഴിഞ്ഞ് അവരുടെ 3 മാസത്തേക്ക്, നമ്മളിപ്പം കൺസൾട്ടിംഗ് ഫീ എന്ന് പറയുന്നത് ഒരു 500 rupees ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് എപ്പോഴെന്ന് വെച്ചാൽ 2 മാസത്തേക്കാണ്. 3-4 വിസിറ്റുകൾ ഫ്രീ ആണ്. കാരണം എന്ന് വെച്ചാൽ ആളുകൾ വരണം. ആളുകൾ വന്നേച്ചാൽ ഓക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾ ഇത് മാറ്റി വെച്ചാൽ എങ്ങനെയുണ്ട്, ഇത് എടുത്തിച്ച് എങ്ങനെയുണ്ട്, നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് എങ്ങനെയുണ്ട്, ഈ എക്സസൈസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, മസിൽ ബിൽഡപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, വെയിറ്റ് ലോസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇങ്ങനെ ഫോളോ അപ്പ് വന്ന് ക്ലിയർ ആക്കി പോട്ട കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ടും ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു എന്താ പറയുക, വലിയ രീതിയിൽ അയ്യോ ഇത് ഭയങ്കര ചിലവുള്ള കാര്യമാണ് അങ്ങനെയൊന്നും ഇല്ല. ഇതിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ഒരു രീതി അനുസരിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡയഗ്നോസിസിലാണ്, കണ്ടുപിടിക്കുന്ന രീതികളിലും അവരുടെ ഫ്യൂച്ചറിലേക്ക് എന്നുള്ളതും, എത്ര നാൾ കൊണ്ട് ഇത് വരുന്നു എന്നുള്ളതും, അതിനെ എന്ത് ചെയ്താൽ മാനേജ് ആവും, എങ്ങനെ ചെയ്താൽ അവോയ്ഡ് ആകും, എങ്ങനെയാണ് നമ്മളിത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള ഫുൾ ക്ലാരിറ്റി കൊടുക്കുക, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.